साथियों, केरला में जाति पंथ के आधार पर भेदभाव और भ्रष्टाचार गवर्नेंस का मॉडल बन चुका है। खुद मुख्यमंत्री पर लवलीन घोटाले के आरोप हैं, मंत्रियों पर गंभीर आरोप हैं, यहां तक कि बाढ़ और तूफान से प्रभावित लोगों के लिए जो पैसा आया उसको भी नहीं छोड़ा। अब तो ये भी साफ हो रहा है कि केरला की भीषण बाढ़ नेचुरल कैलिमिटी से ज्यादा सरकारी लापरवाही का परिणाम ही थी। സുഹൃത്തുക്കളെ, കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും അടിസ്ഥാനത്തിൽ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുള്ള ഒരു ഭരണ സംവിധാന മാതൃകയാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെ ലാവ്ലിൻ അഴിമതിയിൽ ആരോപിതനാണ്. മറ്റു നിരവധി മന്ത്രിമാർ ഗുരുതരമായിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ നിഴലിലാണ്. വെള്ളപ്പൊക്കത്തിലും ചുഴലിക്കാറ്റിലും കഷ്ടപ്പെട്ട ദുരിതബാധിതർക്ക് അയച്ചു കൊടുത്ത പണം പോലും അത് അർഹതപ്പെട്ടവർക്ക് ലഭ്യമാക്കാൻ സാധിച്ചില്ല. അതുപോലും തട്ടിയെടുക്കുന്ന, അവരെ പോലും വെറുതെ വിടാത്ത ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഒരു കാര്യം, കേരളത്തില് ഈ തരത്തിലുള്ള ദുരിതബാധിതരെ, ആ ദുരിതത്തിന് കാരണക്കാരായിട്ടുള്ളത്, അത് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്ന വിവരം, ആ ദുരിതത്തിന് വെള്ളപ്പൊക്കത്തിന് കാരണക്കാരായിട്ടുള്ളത് ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ് എന്നുള്ളത് വ്യക്തമായിരിക്കുകയാണ്. A government that is so careless does not have the right to remain in office for a single moment.